റമദാനിൽ 558 തടവുകാർ ബഹ്റൈനിൽ ബദൽ ശിക്ഷാ പദ്ധതി ഉപയോഗപ്പെടുത്തിയതായി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അറിയിച്ചു. നിശ്ചിതമായ നിബന്ധനകളോടെ കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ബദൽ ശിക്ഷ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തടവുകാർക്ക് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും പേർ ബദൽ ശിക്ഷാ രീതി തിരഞ്ഞെടുത്തത്. ഇതോടെ ബദൽ ശിക്ഷാ നിയമത്തിന്റെയും നടപടിക്രമങ്ങളുടെയും തുടക്കം മുതൽ അതിന്റെ പ്രയോജനം നേടിയ കുറ്റവാളികളുടെ ആകെ എണ്ണം 5,432 ഉയർന്നു. ബദൽ ശിക്ഷാ പദ്ധതി വിപുലപ്പെടുത്താനുള്ള കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേർ ഇതുപയോഗപ്പെടുത്താൻ മുന്നോട്ടു വന്നത്. വിശിഷ്ട വ്യക്തികൾ, കമ്മ്യൂണിറ്റി നേതാക്കൾ, ബിസിനസ് ഉദ്യോഗസ്ഥർ, ക്ഷണിക്കപ്പെട്ട അതിഥികൾ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സീഫിലെ റാമി ഗ്രാൻഡിൽ ഗബ്ഗ ഡിലേറ്റ് സംഘടിപ്പിച്ചു. ഫ്രണ്ട്ഷിപ്പ് സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡ്, ഇന്ത്യൻ ലേഡീസ് അസോസിയേഷന്റെ കീഴിലുള്ള സ്നേഹ സ്കൂൾ ഫോർ സ്പെഷ്യൽ നീഡ്സ്, ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് സ്വീകരിച്ച റീസൈക്ലിംഗ് സംരംഭമായ ജോയ് ഓഫ് ഗിവിംഗ് എന്നീ മൂന്ന് കമ്മ്യൂണിറ്റി സംരംഭങ്ങൾ അവരുടെ കാഴ്ചപ്പാടും ദൗത്യവും അവതരിപ്പിച്ചു. ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ പീയൂഷ് ശ്രീവാസ്തവ, എണ്ണ പരിസ്ഥിതി മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ ദൈന, നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഡോക്ടർ മറിയം അൽ ജലാഹ്മ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായിരുന്നു. ഐഎൽഎയുടെ രക്ഷാധികാരി മോണിക്ക ശ്രീവാസ്തവ, ബഹ്റൈൻ കൌൺസിൽ ഓഫ് റെപ്രസെന്റേറ്റീവ്സിന്റെ ആദ്യ ഡെപ്യൂട്ടി എം പി അബ്ദുൽ നബി സൽമാൻ, കൊറിയൻ അംബാസിഡർ ഹൈക്വാൻ ചുങ്, നേപ്പാൾ അംബാസിഡർ ത്രിത്രാജ് വാഗ്ലെ, ബംഗ്ലാദേശ് അംബാസിഡർ ഡോക്ടർ നസ്രുൽ ഇസ്ലാം, ശ്രീലങ്കൻ അംബാസിഡർ വിജരത്നെ മെൻഡിസ്, ട്രീ ഓഫ് ലൈഫ് സൊസൈറ്റി ചെയർമാൻ ഖലീൽ അൽ ദൈലാമി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ റമദാൻ 2023 ലൈഫ് ഫോർ ഫ്രീ പ്രൊമോഷൻ പദ്ധതിയുടെ നാലാമത്തെ പ്രതിവാര നറുക്കെടുപ്പ് ജുഫൈറിൽ നടന്നു. എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റ് പ്രവേശന കവാടങ്ങളിലും ലുലു ഔദ്യോഗിക വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയ പേജുകളിലും വിജയികളുടെ വിവരം ലഭിക്കും. ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇതുവരെ 40 വിജയികൾക്ക് വിലയേറിയ 60,000 ബഹ്റൈൻ ദിനാർ മൂല്യമുള്ള വൗച്ചറുകൾ നൽകിയിട്ടുണ്ട്. ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ 5 ദിനാർ ചെലവഴിക്കുന്നവർക്ക് നറുക്കെടുപ്പിൽ പങ്കെടുക്കാം. 150,000 ബഹ്റൈൻ ദിനാറിന്റെ സമ്മാനങ്ങളാണ് ആകെ നൽകുന്നത്. എല്ലാ ആഴ്ചയും 10 ഭാഗ്യശാലികൾക്ക് ഓരോരുത്തർക്കും 1,500 ദിനാർ മൂല്യമുള്ള വൗച്ചറുകൾ ലഭിക്കും. അടുത്ത നറുക്കെടുപ്പ് April 19 ലുലു ഹൈപ്പർ മാർക്കറ്റ് മുഹറക്കിൽ നടക്കും. April 25 വരെയാണ് നറുക്കെടുപ്പ്. പ്രവാചക പ്രകീർത്തന കാവ്യമായ ബുർദ ആലാപന സദസ്സുകളിൽ തന്റേതായ മികവുകൊണ്ട് പ്രവാചക പ്രേമികളുടെ മനസ്സ് കീഴടക്കിയ അബ്ദുസമദ് അമാനി പട്ടുവം ബഹ്റൈനിൽ. അൽമഖർ സ്ഥാപനത്തിന്റെ പ്രചാരണാർത്ഥമാണ് ബഹ്റൈനിൽ എത്തിയത്. April 14 ICF ഉമ്മുൽ ഹസൻ സംഘടിപ്പിക്കുന്ന ബുർദ വാർഷികവും പ്രാർത്ഥനാ സദസ്സിലും മുഖ്യാതിഥിയാണ് അദ്ദേഹം. അന്നേ ദിവസം പ്രവാചക പ്രകീർത്തന ബുർദ മജ്ലിസിന് അബ്ദുസമദ് അമാനി, അനസ് അമാനി എന്നിവർ നേതൃത്വം നൽകും. ദിശ സെന്റർ ബഹ്റൈൻ മലബാർ ഗോൾഡുമായി സഹകരിച്ച് വിവിധ ലേബർ ക്യാമ്പുകളിൽ നടത്തുന്ന സമൂഹ നോമ്പു തുറകൾ നിരവധി ആളുകൾക്ക് ആശ്വാസമാവുന്നു. എല്ലാ വർഷവും ദിശ സെന്റർ വിവിധ ജീവകാരുണ്യ ഏജൻസികളുമായും സംഘടനകളുമായും സഹകരിച്ച് ലേബർ ക്യാമ്പുകളിൽ ഇഫ്താർ സംഘടിപ്പിക്കാറുണ്ട്. കുറഞ്ഞ വരുമാനക്കാരായ തൊഴിലാളികൾക്ക് ഈ ഇഫ്താറുകൾ ഏറെ സന്തോഷവും സഹായകവുമാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവരും മറ്റു രാജ്യക്കാരുമൊക്കെ കൂടിച്ചേരുന്ന ഇത്തരം പരിപാടികൾ മനുഷ്യസമത്വവും സാഹോദര്യവും വിളിച്ചോതുന്നു. ബഹ്റൈനിലെ ഇന്ത്യൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള ഏറെ ശ്രദ്ധേയമായ സൗന്ദര്യ മത്സരം മേക്വീൻ 2023 May 26 വെള്ളിയാഴ്ച ഇന്ത്യൻ ക്ലബ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബഹ്റൈനിൽ താമസിക്കുന്ന 17-നും 28-നും ഇടയിൽ പ്രായമുള്ള എല്ലാ അവിവാഹിതരായ സ്ത്രീകൾക്കും മത്സരത്തിലേക്കുള്ള പ്രവേശനം ലഭ്യമാണ്. കാഷ്വൽ വെയർ, എത്നിക് വെയർ, പാർട്ടി വെയർ, ചോദ്യോത്തര സെക്ഷൻ എന്നിങ്ങനെ 4 സെഷനുകളിലായാണ് മത്സരം നടക്കുക. മേക്വീൻ 2023 കൂടാതെ ഫസ്റ്റ് റണ്ണറപ്പ്,
സെക്കൻഡ് റണ്ണറപ്പ് മികച്ച വസ്ത്രവിധാനം, മികച്ച ഹെയർ സ്റ്റൈൽ, മികച്ച പുഞ്ചിരി എന്നിവയ്ക്കും വെവ്വേറെ സമ്മാനങ്ങളും ക്യാഷ് അവാർഡുകളും നൽകും. ഇന്ത്യൻ ക്ലബ് മെയ് ക്വീൻ 2023 രജിസ്ട്രേഷൻ 15 അവസാനിക്കും. മലങ്കര കത്തോലിക്ക സഭയുടെ തലവനും പിതാവും KCBC പ്രസിഡന്റുമായ മൊറാൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലേമിസ് കത്തോലിക്ക ബാവ 2 സന്ദർശനത്തിനായി ബഹ്റൈനിലെത്തുന്നു. നാളെ രാവിലെ 8:30 എത്തിച്ചേരുന്ന ബാവ തിരുമേനിയെ നോർത്തേൺ അറേബ്യ വികാരിയേറ്റിന്റെ അധ്യക്ഷൻ ആൽഡോ ബറാർഡി പിതാവും വൈദികരും വിശ്വാസികളും ചേർന്ന് സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 3313 5 0 9 6 എന്ന നമ്പരുമായി ബന്ധപ്പെടാം.